പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകൾ എത്രയും വേഗം നിങ്ങളുടെ ഫോണുകളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് പ്രദീപ് കല്ലറ. ഇന്ന് March 1 തിങ്കൾ. പ്രധാന വാർത്തകൾ. സുരക്ഷാ സംവിധാനങ്ങളും രൂപകൽപ്പനയും മെച്ചമാക്കി പുതിയ അബ്ര സർവീസ് ആദ്യമായി ആരംഭിച്ചു. അൽഫഗിദയ്ക്കും ഓൾഡ് ദൈറ സൂക്കിനുമിടയിലാണ് 2 ദിർഹം നിരക്കിൽ പുതിയ അബ്രകൾ കടത്തു സേവനം തുടങ്ങിയത്. പഴയ അബ്രകളിൽ നിന്നും വ്യത്യസ്തമായി ഡ്രൈവറുടെ ഇരിപ്പിടം കാഴ്ച കൂടുതൽ വ്യക്തമാക്കുന്നതിനായി ഈ തിരികുട്ടി ഉയർത്തിയിട്ടുണ്ട്. ഭിന്നശേഷിക്കാർക്കായി 2 വീൽചെയറുകൾക്കും ലൈഫ് ജാക്കറ്റുകൾക്കും ഇടം ഒരുക്കിയിട്ടുണ്ട്. ആധുനിക സംവിധാനങ്ങളെല്ലാം ഉള്ള അബ്രയിൽ GPS ക്യാമറകൾ, നോൺ കാർഡ് യന്ത്രങ്ങൾ എന്നിവയുമുണ്ട്. എഞ്ചിനുകൾ റിമോട്ട് മോണിറ്ററിംഗ് സിസ്റ്റവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ആധുനിക ശബ്ദ വെളിച്ച സംവിധാനങ്ങളും ഉണ്ടെന്ന് ആറ്റി മറൈൻ ട്രാൻസ്പോർട്ട് ഡയറക്ടർ അബൂബക്കർ അൽ ഹാഷ്മി പറഞ്ഞു. ആഫ്രിക്കൻ തേക്കിൽ നിർമ്മിച്ചിരിക്കുന്ന അബ്രകൾക്ക് 35 അടി നീളവും 10.5 അടി വീതിയും ഉണ്ട്. 78 കുതിരശക്തി എഞ്ചിനുള്ള അബ്രയ്ക്ക് 20 യാത്രക്കാരെ വഹിക്കാനാകും. പഴയ അബ്രകൾക്ക് 30 കുതിരശക്തി എഞ്ചിനുകളാണ് ഉണ്ടായിരുന്നത്. ദുബൈ ക്രീക്കിലെ വിവിധ ഭാഗങ്ങളായി ഗതാഗതം സുഗമമാക്കുന്നതിന് പുറമെ പൗരാണികതയും നിലനിർത്തുന്നതിനുള്ള സംവിധാനമാണ് ആദ്യം ഒരുക്കിയിരിക്കുന്നത്. ശനി മുതൽ വ്യാഴം വരെ രാവിലെ 8 മുതൽ രാത്രി 10:45 വരെ സർവീസ് ഉണ്ടാകും. വെള്ളിയാഴ്ചകളിൽ രാവിലെ 10 മുതൽ രാത്രി 11:45 വരെ കടത്തു സേവനം ഉണ്ടാകും. പ്രതിവർഷം 14.5 ലക്ഷം യാത്രക്കാർ കടത്തു സേവനം ഉപയോഗിക്കുന്നുണ്ടെന്നും 4 വർഷത്തിനുള്ളിൽ സ്റ്റേഷനിലെ എണ്ണം 59 വർദ്ധിപ്പിക്കുമെന്നും അൽ ഹാഷ്മി വ്യക്തമാക്കി. ജുമൈറൈ ബീച്ചുകളുമായി ബന്ധിപ്പിച്ച് ദുബൈ ക്രീക്കിലേക്ക് പുതിയ സർവീസ് തുടങ്ങുമെന്നും 26 പുതിയ ഗതാഗത സംവിധാനങ്ങൾ ഒരുക്കുമെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ഷാർജ മുനിസിപ്പാലിറ്റിയും അജ്മാൻ മുനിസിപ്പാലിറ്റിയും ചേർന്ന് സംയുക്തമായി ചില ഇൻസ്പെക്ഷൻ നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു. ഏപ്രിൽ പകുതിയോടെ ആരംഭിക്കുന്ന റമദാന്റെ മുന്നോടിയായിട്ടാണ് ഭക്ഷണവുമായി ബന്ധപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളിലും കർശന പരിശോധന നടത്താനാണ് തീരുമാനം. റെസ്റ്റോറൻറ്റുകളിലും കഫറ്റീരിയകളിലും മറ്റുമുള്ള ഫുഡ് ഔട്ട്ലെറ്റുകളിലും ഭക്ഷണ നിർമ്മാതാക്കൾ, വിതരണക്കാർ എന്നിങ്ങനെയുള്ളവരുടെ ഫാക്ടറികളിലും ഓഫീസുകളിലും ഔട്ട്ലെറ്റുകളിലും പരിശോധന നടത്തുമെന്നാണ് അറിയുന്നത്. റമദാനിലും ഇത്തരം ഇൻസ്പെക്ഷനുകൾ തുടരുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ആയിരക്കണക്കിന് മലയാളികൾ ഷാർജയിലും അജ്മാനിലുമായി ഭക്ഷണവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് പ്രത്യേക ജാഗ്രത ഈ വിഷയത്തിൽ ഉണ്ടാകുവാൻ ഓർമ്മിപ്പിക്കുന്നു. വാഹനാപകടത്തെക്കുറിച്ച് നിമിഷങ്ങൾക്കകം പോലീസ് സ്റ്റേഷനിൽ സ്വമേധയാ അറിയുന്ന ഈ കോൾ സംവിധാനത്തിന് അബുദാബിയിൽ തുടക്കമായി. അപകടത്തിൽപ്പെടുന്നവർക്കുള്ള രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ ഇതുമൂലം സാധിക്കുന്നതാണ്. സമസ്ത മേഖലകളിലും ഡിജിറ്റൽ സേവനം വ്യാപകമാക്കുന്നതിൻ്റെ ഭാഗമായാണ് നൂതന പരിഷ്കാരമെന്ന് അബുദാബി പോലീസ് അറിയിച്ചു. ഈ കോൾ സ്ഥാപിച്ച വാഹനം അപകടത്തിൽപ്പെട്ടാൽ വിവരം പോലീസ് കൺട്രോൾ റൂമിൽ സ്വമേധയ അറിയിക്കുന്ന സംവിധാനമാണിത്. ഇതനുസരിച്ച് ആംബുലൻസ്, പോലീസ്, അഗ്നിശമന സേന തുടങ്ങിയ അത്യാഹിത വിഭാഗത്തിൻ്റെ സേവനം ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ലഭ്യമാക്കുവാനും യാത്രക്കാരനെ രക്ഷിക്കുവാനും സാധിക്കുന്നതാണ്. 2009 അബുദാബി പോലീസ് പ്രഖ്യാപിച്ച ഈ കോൾ സംവിധാനം ഈ വർഷം പുതിയ വാഹനങ്ങൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. എമിറേറ്റ്സ് അതോറിറ്റി ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് മെട്രോളജിയുടെ സഹകരണത്തോടെ UAE ടെലികമ്മ്യൂണിക്കേഷൻസ് റെഗുലേറ്ററി അതോറിറ്റിയാണ് സംവിധാനം വികസിപ്പിച്ചത്. അപകട വിവരം അറിഞ്ഞയുടൻ വാഹനം ഓടിക്കുന്നയാളുടെ മൊബൈൽ ഫോണിലേക്ക് വിളിച്ചും അധികൃതർ വേണ്ട നിർദ്ദേശം നൽകുന്നതാണ്. ചരക്കുകൾക്കിടയിൽ ഒളിപ്പിച്ചു കിടത്തുന്ന ലഹരി മരുന്നും സ്ഫോടക വസ്തുക്കളും കണ്ടെത്താൻ UAE റിമോട്ട് എയർ സാമ്പിളിംഗ് എന്ന പേരിൽ പുതിയ സംവിധാനത്തിന് ഫെഡറൽ കസ്റ്റംസ് അതോറിറ്റി തുടക്കം കുറിച്ചു. UAE ഇന്നോവേറ്റേഴ്സ് 2021 ക്യാമ്പയിൻ്റെ ഭാഗമായാണ് നവീന സംവിധാനം ഏർപ്പെടുത്തിയത്. ശ്വാന സംഘത്തെ ഉപയോഗപ്പെടുത്തി മണത്തെറിഞ്ഞാണ് ലഹരി മരുന്നും സ്ഫോടക വസ്തുക്കളും കള്ളക്കടത്തുൽപ്പന്നങ്ങളും പിടികൂടുക. കര, നാവിക, വ്യോമ മാർഗം വഴി എത്തുന്നവയെല്ലാം ഇങ്ങനെ പരിശോധന വിധേയമാക്കുമെന്ന് FCA ചെയർമാൻ അലി സൗദ് മത്തർ അൽ നയ്യാദി പറഞ്ഞു. ഈ സാങ്കേതിക സംവിധാനം ഉപയോഗപ്പെടുത്തുന്ന ലോകത്തിലെ ആദ്യ രാജ്യമാണ് UAE. ഇറക്കുമതി, കയറ്റുമതി സാധനങ്ങൾ, കണ്ടെയ്നറുകൾ, കപ്പലുകൾ, എഞ്ചിനുകൾ, ഹെവി വാഹനങ്ങൾ, ചെറുകിട ഇടത്തരം വാഹനങ്ങൾ, അടച്ച ട്രക്കുകൾ എന്നിവയ്ക്കുള്ളിലെ വായുവിൻ്റെ സാമ്പിളെടുത്ത് നവീന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് പരിശോധന നടത്തുന്നത്. കള്ളക്കടത്ത് തടയുന്നതിന് പുറമെ കസ്റ്റംസ് ക്ലിയറൻസിനുള്ള സമയം ലഘൂകരിക്കാനും പുതിയ പരിശോധനാ രീതി സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മണിക്കൂറിൽ 20 മുതൽ 30 സാമ്പിൾ വരെ പരിശോധിക്കാൻ നായ്ക്കൾക്ക് സാധിക്കും. ദിവസേന 8 മണിക്കൂർ ജോലിക്കിടെ 160 മുതൽ 240 വരെ കണ്ടെയ്നറുകളോ ട്രക്കുകളോ പരിശോധിക്കാനാവുമെന്ന് അദ്ദേഹം പറഞ്ഞു. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കുറവ് വന്ന ഗൾഫിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാന നിരക്ക്
അടുത്ത 2 മാസം വരെ കൂടാനിടയില്ലെന്ന് ട്രാവൽ ഏജന്റുമാർ. ഇന്ത്യയിലേക്കുള്ള പുതിയ കോവിഡ് നിയന്ത്രണങ്ങളും കുട്ടികൾ ഉൾപ്പെടെ 2 തവണ കോവിഡ് RT-PCR ടെസ്റ്റിന് വിധേയമാകണമെന്ന നിബന്ധനയും പലരെയും യാത്രയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതാണെന്ന് പ്രധാന കാരണം. മെയിൽ ഈദുൽ ഫിത്തർ അവധിയും തൊട്ടടുത്ത മാസം വേനൽ അവധിയും വരുന്നതിനാൽ മിക്കവരും യാത്ര ആ സമയത്തേക്ക് മാറ്റിവെക്കാനാണ് സാധ്യത. ഡിസംബർ അവസാനത്തിലും ജനുവരി ആദ്യ 2 വാരത്തിലും വിമാന നിരക്ക് കാര്യമായി കുറഞ്ഞിരുന്നു. എന്നാൽ തുടർന്ന് നല്ല കുറവ് വന്നിട്ടുണ്ട്. പുതിയ നിയന്ത്രണങ്ങൾ ഇതിന് ഒരു പ്രധാന കാരണമായിട്ടുണ്ടെന്ന് ITL വേൾഡ് മാർക്കറ്റിംഗ് ഹെഡ് ഷെയ്ഖ് ഷിബിലി കലീജ് പറഞ്ഞു. ഇതുകൊണ്ട് തന്നെ വിമാന കമ്പനികൾ ഇപ്പോൾ പല ഓഫറുകളും നൽകുന്നുണ്ട്. UAE നിന്നും ഇന്ത്യയിലേക്ക് ചില വിമാന കമ്പനികൾ 1-way ticket 280 ദിർഹമിന് വരെ നൽകുന്നുണ്ട്. March 20 ദോഹയിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള കുറഞ്ഞ നിരക്ക് 364 റിയാലാണ്. ശരാശരി 400-500 റിയാലാണ് മാർച്ച് മാസത്തേക്ക് നിരക്ക്. അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി അബുദാബി അൽ ദഫറ മദീന സായിദിയിലെ അൽ മറാബി സ്ട്രീറ്റ് ഇന്നു മുതൽ 3 മാസത്തേക്ക് അടച്ചിടും. യാത്രക്കാർ ബദൽ റോഡുകളെ ആശ്രയിക്കണമെന്നും ശ്രദ്ധയോടെ വാഹനമോടിക്കണമെന്നും ഗതാഗത വിഭാഗം അറിയിച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്ക് നേരെ നോട്ടുകെട്ടുകൾ വാരിയെറിയുന്ന വീഡിയോ വൈറലായതിനു പിന്നാലെ അറസ്റ്റിലായ വ്യവസായിക്ക് 2 വർഷം ജയിൽ ശിക്ഷ. 50,000 യൂറോയുടെ വ്യാജ കറൻസികളാണ് ഇയാൾ തന്റെ ആഡംബര കാറിൽ നിന്ന് വാരിയെറിഞ്ഞതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഒരു ഇന്ത്യക്കാരന്റെ സഹായത്തോടെയാണ് ഈ വ്യാജ നോട്ടുകൾ നിർമ്മിച്ചത്. ഇയാൾക്കും 2 വർഷം ജയിൽ ശിക്ഷ വിധിച്ചിട്ടുണ്ട്. 32-കാരനായ ഉക്രൈൻ സ്വദേശിയാണ് പിടിയിലായത്. ഇയാളുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ $740,000 €467,000 വ്യാജ കറൻസികൾ പിടിച്ചെടുത്തു. വ്യാജ ഡോളറുകൾ ഒരു ചൈനീസ് വെബ്സൈറ്റ് വഴി വാങ്ങിയതാണെന്നും വ്യാജ യൂറോ ദുബൈയിലെ ഒരു കോപ്പി പ്രിന്റിംഗ് ഷോപ്പിൽ നിന്നും തയ്യാറാക്കിയതാണെന്നും ഇയാൾ സമ്മതിച്ചു. അൽകുസിൽ വെച്ച് കാറിൽ നിന്ന് നോട്ടുകൾ വാരി വിതർന്ന വീഡിയോ ദുബൈ പോലീസിന്റെ സൈബർ ക്രൈം വിഭാഗത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. നോട്ടുകൾ ശേഖരിക്കാൻ തൊഴിലാളികൾ പിന്നാലെ ഓടിയത് വഴി സാമൂഹ്യ അകലം സംബന്ധിച്ച നിയമങ്ങളും ഇയാൾ ലംഘിച്ചുവെന്ന് പോലീസ് അറിയിച്ചു. വാരി വിതറിയ നോട്ടുകളെല്ലാം വ്യാജമായിരുന്നെന്നും ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ ഫോളോവർമാരെ കിട്ടാനായി ചെയ്തതാണെന്നും ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. വീഡിയോയിൽ തൊഴിലാളികളെ അപമാനിക്കുന്നതിന് പുറമെ കാറിന് പിന്നാലെ ഓടിയ തൊഴിലാളികളുടെ ജീവൻ അപകടത്തിലാക്കിയതായും പോലീസ് പറഞ്ഞു. രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ 35 വാഹനങ്ങൾക്ക് പിഴശിക്ഷ ഒഴിവാക്കി നൽകിയതായി മുനിസിപ്പാലിറ്റി ജനറൽ കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് മേധാവി ഹമദ് സുൽത്താൻ അൽ ഷോഹാനി അറിയിച്ചു. പ്രാദേശിക പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ഈ കാറുകൾ കോവിഡ് പ്രതിസന്ധി മൂലം വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിയതാണെന്ന് അധികൃതർ കണ്ടെത്തി. അതേസമയം ദീർഘകാലത്തേക്ക് രാജ്യത്തേക്ക് ഉപേക്ഷിക്കപ്പെട്ട കാറുകൾ കണ്ടെത്താൻ ദോഹയുടെ 16 പ്രത്യേക സ്ഥലങ്ങളിൽ അധികൃതർ പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും നിയമങ്ങൾ പാലിക്കാത്തവരുടെ വാഹനങ്ങൾ കണ്ടുകെട്ടുമെന്നും അൽ ഷോഹാനി പ്രാദേശിക പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞു. ഖത്തർ ആരോഗ്യമന്ത്രാലയം ഡ്രൈവ് ത്രൂ കോവിഡ് വാക്സിനേഷൻ കേന്ദ്രം തുറന്നു. ഡ്രൈവ് ത്രൂ സെന്ററിൽ മുൻകൂട്ടി അപ്പോയിൻമെന്റ് ആവശ്യമില്ല. എന്നാൽ 2 ഡോസ് വാക്സിൻ മാത്രമേ ഇവിടെ ലഭിക്കുകയുള്ളൂ. ആദ്യ ഡോസ് എടുത്ത 21 ദിവസം കഴിഞ്ഞവർക്ക് നേരിട്ട് ഈ സെന്ററിലേക്ക് വരാവുന്നതാണ്. ആദ്യ അപ്പോയിൻമെന്റിന്റെ സമയത്ത് 2 ഡോസ് സ്വീകരിക്കുന്നതിനുള്ള തീയതി വാക്സിനേഷൻ കാർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. കൃത്യമായി ഈ തീയതിയിലാണ് ഡ്രൈവ് ത്രൂ സെന്ററിൽ എത്തേണ്ടത്. രാവിലെ 11 മുതൽ രാത്രി 10 വരെയാണ് പ്രവൃത്തി സമയം. രാത്രി 9 എത്തുന്നവർക്ക് വാക്സിൻ ലഭിക്കുന്നതാണ്. ഖത്തർ ID, ഹെൽത്ത് കാർഡ്, ഇഹിത്തിറാസിൽ ഗ്രീൻ സ്റ്റാറ്റസ് എന്നിവ ഉണ്ടായിരിക്കണം. മാസ്ക് നിർബന്ധമാണ്. ആദ്യം വരുന്നവർക്ക് ആദ്യം എന്ന രീതിയിലാണ് വാക്സിനേഷൻ പരിഗണിക്കുക. തിരക്കുള്ള സമയത്താണെങ്കിൽ മറ്റുള്ളവരുടെ ഊഴം കഴിയുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും. ഓരോ ദിവസം ആദ്യ ഡോസ് എടുത്ത സുഹൃത്തുക്കൾക്കും കുടുംബങ്ങൾക്കും ഒരേ വാഹനത്തിൽ വരാവുന്നതാണ്. എന്നാൽ വാഹനത്തിൽ 4 പേരിൽ കൂടുതൽ ഉണ്ടാവരുതെന്നും ആരോഗ്യമന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. കുവൈത്തിലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ നിന്നും 4 വിഭാഗം ആളുകളെ ഒഴിവാക്കുവാൻ അധികൃതർ ആലോചിക്കുന്നു. സ്വന്തം ചെലവിൽ വിദേശത്ത് ചികിത്സയ്ക്കായി പോകുന്ന സ്വദേശികൾ, മറ്റൊരാളുടെ സഹായം ആവശ്യമായ അംഗപരിമിതി ഉള്ള ആളുകൾ, മൃതദേഹത്തെ അനുഗമിച്ച് എത്തുന്നവർ, 60 വയസ്സിന് മുകളിൽ പ്രായമായവർ എന്നിവരെയാണ് ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കുവാൻ അധികൃതർ ആലോചിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈന് പകരം ഇവർക്ക് 14 ദിവസത്തെ ഹോം ക്വാറന്റൈൻ ഏർപ്പെടുത്താനാണ് അധികൃതർ ഒരുങ്ങുന്നത്. ഇന്ത്യയിൽ നിന്നും കുവൈത്തിലേക്കുള്ള യാത്രാ വിമാന വിലക്ക് March 31 വരെ നീട്ടിയതായി ഇന്ത്യൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു.
കോവിഡ് വ്യാപനത്തെ തുടർന്ന് യാത്രാ നിരോധനത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വർഷം മാർച്ച് 23 കുവൈറ്റിലേക്കുള്ള വിമാനങ്ങൾ ഇന്ത്യ നിർത്തിവച്ചത്. ഫെബ്രുവരി 20 അത് അവസാനിക്കുമെന്നതാണ് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും ഒരു മാസത്തേക്ക് കൂടി വിലക്ക് നീട്ടുകയായിരുന്നു. അതേസമയം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ കാർഗോ ചാർട്ടേഡ് വിമാന സർവീസുകൾ തുടരുന്നതാണ്. നിലവിൽ കുവൈറ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക് മാത്രമാണ് ചാർട്ടേഡ് വിമാനങ്ങൾ സർവീസ് നടത്തുന്നത്. അതേസമയം എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശികൾക്കും കുവൈറ്റിലേക്ക് ഏർപ്പെടുത്തിയ യാത്രാവിലക്ക് ഇപ്പോഴും തുടരുകയാണ്. കോവിഡ് വ്യാപനം രൂക്ഷമാണെന്ന പേരിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള 60 രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കൂടാതെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശികൾക്കും താൽക്കാലികമായ യാത്രാവിലക്കുണ്ട്. ഇന്ത്യയിൽ നിന്നും നേരിട്ടുള്ള വിമാനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ യുഎഇയിൽ 14 ക്വാറന്റൈൻ കഴിഞ്ഞ ശേഷമായിരുന്നു മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ഇന്ത്യക്കാർ കുവൈറ്റിലേക്ക് പോയിരുന്നത്. എന്നാൽ ഫെബ്രുവരി 7 മുതൽ 2 എല്ലാ വിദേശികൾക്കും കുവൈറ്റ് ഏർപ്പെടുത്തിയ പ്രവേശന വിലക്ക് അനിശ്ചിതമായി നീട്ടിയതോടെ അതും സാധ്യമല്ലാത്ത സ്ഥിതിയിലാണ്. സ്വദേശിവൽക്കരണം, കോവിഡ് യാത്രാ പ്രതിസന്ധി, കുറച്ചു കാലമായി പ്രവാസി മലയാളികൾക്ക് നിന്നതെല്ലാം മോശം വാർത്തകളാണ്. അതിനിടയിൽ ഒരു നല്ല വാർത്ത പതിയെ പതിയെ ഉയർന്നു വരുന്നുണ്ട്. മറ്റു പലർക്കും അത് നല്ലതല്ലെങ്കിലും പ്രവാസികളെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത ഇതാണ്. രൂപയ്ക്കെതിരെ ദിർഹത്തിൻ്റെയും റിയാലിൻ്റെയും മൂല്യം വീണ്ടും ഉയർന്നു വരുന്നു. യുഎഇ ദിർഹത്തിന് 20 വിലയുണ്ട്. 1000 നോട്ടിൽ കിട്ടാൻ 50 അയച്ചാൽ മതിയെന്ന പ്രവാസി മനക്കണക്ക് കൂട്ടും. കഴിഞ്ഞ നവംബറിലാണ് ദിർഹം റെക്കോർഡ് ഉയരത്തിലെത്തിയത്. ഒരു ദിർഹത്തിന് 20,350 വരെയായി അന്നത്തെ നില. പുതിയ സാഹചര്യം തുറന്നാൽ റെക്കോർഡ് ഭേദിക്കുന്ന പ്രതീക്ഷയിലാണ് പ്രവാസി. അനേകം പ്രതിസന്ധികൾക്കിടയിലും പ്രവാസികൾക്കുള്ള ഏക ആശ്വാസവും അതുതന്നെ. കഴിഞ്ഞ ദിവസം ദുബൈയിലെ മെട്രോ സ്റ്റേഷനിൽ കുഴഞ്ഞു വീണ് ചികിത്സയിലായിരുന്ന മലയാളി സാമൂഹ്യ പ്രവർത്തകൻ അന്തരിച്ചു. തിരുവനന്തപുരം സ്വദേശിയായ അക്തറാണ് മരിച്ചത്. വെള്ളിയാഴ്ച മെട്രോ സ്റ്റേഷനിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. എക്സിക്യൂട്ടീവ് അംഗമായ അക്തറിന്റെ വിയോഗത്തിൽ ഇൻകാസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അനുശോചനം രേഖപ്പെടുത്തി. മഞ്ഞപ്പിത്തം ബാധിച്ച് സൗദി അറേബ്യയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കൊല്ലം സ്വദേശി ഹൃദയാഘാതം മൂലം മരിച്ചു. പുനലൂർ നീലമേൽ സുജ ഭവൻ അനൂപ് ഷാജിയാണ് മദീനയിലെ ജർമ്മൻ ആശുപത്രിയിൽ മരിച്ചത്. സൗദി പടിഞ്ഞാറൻ പ്രവിശ്യയിലെ യാംബുവിലെ ഒരു സ്വകാര്യ കമ്പനിയിലായിരുന്നു ജോലി. മഞ്ഞപ്പിത്തം ബാധിച്ചതിനെ തുടർന്ന് യാംബു റോയൽ കമ്മീഷൻ മെഡിക്കൽ സെന്ററിൽ പ്രവേശിപ്പിച്ചു. ഇതോടുകൂടി ഇന്നത്തെ സായാഹ്ന ഗൾഫ് ന്യൂസ് സമാപിച്ചിരിക്കുകയാണ്. പുതിയ വാർത്തകളുമായി നാളെ ഇതേ സമയം കാണാം. നമസ്കാരം.